നമസ്കാരം. എ ടു സെഡ് പാക്കേജിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാക്കിംഗ് കവറുകൾ, സിലിണ്ടറുകൾ ഇല്ലാതെ പാക്കിംഗ് കവറുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞങ്ങൾ നൽകുന്നത്. സാധാരണ പാക്കിംഗ് കവറുകൾ ഉണ്ടാക്കുന്നതിന് ഭീമമായ ഒരു മിനിമം ക്വാണ്ടിറ്റിയും പിന്നെ അതിന് ഓരോ കളറുകൾക്കനുസരിച്ച് റോട്ടോഗ്രേവി സിലിണ്ടേഴ്സുകളും ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറേയധികം പ്രൊഡക്റ്റുള്ള ഒരു സംരംഭകന് സ്വാഭാവികമായിട്ടും ഓരോ പ്രൊഡക്റ്റിനും ഓരോ മിനിമം ക്വാണ്ടിറ്റിയും പിന്നെ ആ ഓരോ പ്രൊഡക്റ്റിലും അടങ്ങിയിരിക്കുന്ന ഓരോ കളറുകൾക്കനുസരിച്ചുള്ള സിലിണ്ടേഴ്സും ഉണ്ടാക്കുമ്പോൾ നിരവധി പ്രൊഡക്റ്റുകൾക്ക് ഒരുമിച്ച് വലിയ ഒരു ഭീമമായ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അവിടെയാണ് ഇപ്പോൾ ടെക്നോളജിയുടെ പുതിയ ഏറ്റവും പുതിയ സംരംഭം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് സിലിണ്ടർലെസ് പ്രിന്റിംഗ്, അതായത് ഡിജിറ്റലി പ്രിന്റ് ചെയ്യുന്ന സിലിണ്ടറുകളില്ലാതെ ഡിജിറ്റലായിട്ടുള്ള വലിയ മെഷീനറികളിൽ പ്രിന്റ് ചെയ്യുന്ന പാക്കിംഗ് കവറുകൾ. അതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ഭീമമായ മിനിമം ക്വാണ്ടിറ്റി ഇല്ലാതെ സിലിണ്ടറുകളില്ലാതെ ഒരേ സൈസിലുള്ള ഒരേ പോലത്തെ ഉൽപ്പന്നങ്ങൾ ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ കവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ സൈസ് ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ മിനിമം ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഐറ്റത്തിൽ മാത്രം നിജപ്പെടുത്താതെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് മൂന്നോ നാലോ ഐറ്റംസ് കളറും അതിൻ്റെ കളറുകൾ അതിൻ്റെ ഫോട്ടോകൾ അതിൻ്റെ മറ്റു ഡിസ്ക്രിപ്ഷൻസ് എല്ലാം മാറ്റി മറ്റു സൈസുകളായിട്ട് അല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റുകളായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് ഇതുപോലെ ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സിലിണ്ടറുകളില്ലാതെ നമുക്ക് പ്രിന്റ് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കാണുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും അതുപോലെ സിലിണ്ടറുകളില്ലാതെ പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞ ചില പ്രൊഡക്റ്റുകളാണ്. സ്വാഭാവികമായിട്ടും സിലിണ്ടറുകളില്ലാതെ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് അല്പം റേറ്റ് സാധാരണ റോട്ടോഗ്രാഫർ പ്രിന്റിനേക്കാൾ കൂടുതലായിരിക്കുമെങ്കിലും തുടക്കക്കാർക്ക്, ഒരു ഉൽപ്പന്നം തുടങ്ങാൻ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമ്പ്രദായമായതുകൊണ്ടാവാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കസ്റ്റമേഴ്സിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഒരു പദ്ധതിയാണത്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ്, ഒരു സംരംഭകൻ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ പ്രിന്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നതിനും പിന്നീട് അതിന് മാർക്കറ്റ് ആവുന്ന സമയത്ത് അതിനുവേണ്ടി മാത്രം സിലിണ്ടർ ഉണ്ടാക്കി പ്രിന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു സംരംഭകനെ അല്ലെങ്കിൽ ഒരു സംരംഭകനെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മറ്റ് പാക്കേജിങ് പ്രൊഡക്ട്സ്, 1000-ഓളം വരുന്ന പാക്കേജിങ് പ്രൊഡക്ട്സ് ഉണ്ട് എ ടു സെറ്റ് പാക്കേജിങ്ങിൽ. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് ഞങ്ങളുടെ ഓഫീസ് സന്ദർശിച്ചാൽ അതിന് അനുയോജ്യമായ നിരവധി പാക്കിംഗ് കവറുകൾ, ബോട്ടിലുകൾ, അത് സീല് ചെയ്യുന്നതിന് ആവശ്യമായ സാമഗ്രികൾ, അത് ബാച്ച് കോഡിംഗ് ചെയ്യുന്നതിന്, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 8000 പാക്കേജിങ്ങിൻ്റെ ചേരാനല്ലൂരിലെ ഷോറൂമിൽ വന്നാൽ തീർച്ചയായും നിങ്ങൾ ഒരു സംരംഭകനായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുക. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും കാണുക. നന്ദി, നമസ്കാരം.